ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മാംസ് കുക്ക് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മലബാർ സ്പെഷ്യൽ ഇറച്ചി പത്തിരി റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഈ പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 teaspoon ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് ഇവിടെ നല്ല ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ചെറിയൊരു ഉരുളാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇറച്ചിപ്പത്തിൻ്റെ ഫില്ലിങ്സിനായിട്ട് 1/5 സവാള ഞാനിവിടെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടിച്ചു വയ്ക്കുക. ഇപ്പം ഞാൻ ഇറച്ചിപ്പത്തിരിക്കായിട്ട് 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തത്. എല്ലില്ലാത്ത ഇറച്ചി നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. ഇത് ലേശം മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒരു കടിക്കുന്ന പരുവത്തിലാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളിവിടെ ഇറച്ചി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പീസ് പീസായി കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഓവറായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്. നമ്മൾ അടിച്ചു വെച്ച ഉള്ളി ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/5 പച്ചമുളക് കട്ട് ചെയ്തതുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ചപ്പ്, എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 teaspoon കുരുമുളകിൻ്റെ പൊടി, 1/2 teaspoon ഇറച്ചി മസാല, 1/2 teaspoon ഗരം മസാല, എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇനി ഇതിലേക്ക് 1 teaspoon ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുക. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എന്ത് വേണമെങ്കിലും ഇട്ടായാലും നമ്മളെ പത്തിരി റെഡിയാക്കി എടുക്കുക കേട്ടോ. എങ്ങനെ ആയാലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമ്മളെ പത്തിരിക്കുള്ളിലേക്ക് ഇടാനുള്ള ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊടി എടുത്തിട്ട് ഊരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഈ പത്തിരി നമുക്ക് ഇതുപോലെ ഒരു മൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ പത്തിരി ഒരുപോലെ തന്നെ നമുക്ക് ഷേപ്പായി കിട്ടുകയും ചെയ്യും.
ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മളെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ ഒരു 12 എണ്ണത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 24 പത്തിരി വേണം 12 ഇറച്ചി പത്തിരി ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പത്തിരി എടുത്ത് അതിലേക്ക് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പത്തിരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഫില്ലിങ്സ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ഇനി ഇതുപോലെ ചെറിയ മടക്കായിട്ടൊന്ന് മടക്കി കൊടുക്കരുത്. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ. ചെറുതായിട്ട് വേണം മടക്കി കൊടുക്കാൻ, അധികം കട്ടിയിലാക്കരുത് കേട്ടോ. ഈ അരികിൽ മാത്രമായിട്ട് നല്ല ഭംഗിയിലൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കണം. അപ്പോൾ അടൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കൂലേ, അട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. അതുപോലെയാണ് നമ്മൾ ഇറച്ചി പത്തിരിക്ക് മടക്കി കൊടുക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ മടക്കി കാണിച്ചു തരാം. അപ്പോൾ ഒരു പത്തിരി നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറയ്ക്കുക, വേറൊരു പത്തിരി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ അടക്കൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നമ്മളെ ഫില്ലിങ്സൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 12 പത്തിരി ഞാൻ ഇതുപോലെ ഒക്കെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇറച്ചി പത്തിരി പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പത്തിരി ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയാറുണ്ട് എന്നോട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നമ്മൾ യൂട്യൂബ് ചാനലിലൊന്ന് ഇടണേ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇറച്ചി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് വല്ല സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ടോ എന്ന്. കാരണം നല്ലൊരു ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിലെന്താണോ സാധനങ്ങൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തത്. പക്ഷെ നല്ല ബീഫ് ഞാൻ ചേർത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഒക്കെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരിച്ച ഓയിലൊക്കെ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ട് ഈ പാനിലോട്ട് തന്നെ ഞാൻ ഇറച്ചി പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇറച്ചി പത്തിരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കാരണം നല്ല സ്പൈസിൻ്റെ കൂടെ നേരിയ ഒരു മധുരം വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതിങ്ങനെ കഴിക്കാൻ സമയത്ത് ആ ഇറച്ചിൻ്റെ പീസ് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാകും. അതുപോലെ തന്നെ ആ മധുരം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെയും പിന്നെയും നമ്മൾ കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇറച്ചി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറച്ചിയോ മീനോ അല്ല ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെറിയ മക്കൾക്കായാലും വലിയവർക്കായാലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റ് കാലിയൊന്നും നമ്മൾ അറിയൂല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അയക്കുക. ഇത് നല്ല ചൂടോടെ തന്നെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. കണ്ട നല്ല ഫില്ലിങ്സൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.